വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിനാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ നല്ല നാടൻ കുടുംബുളി ഇട്ട് വെച്ച ചൂരക്കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ളൊരു മീൻകറിയാണ്. നമ്മൾ ഇന്ന് നമ്മൾ മീൻകറി വെച്ചാൽ നാളെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഈ കറി നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, അല്ലാതെ തന്നെ 3 ദിവസം ഒരു കേടും കൂടാതെ ഇരുന്നോളും. ഈ ചൂരമീൻ 1.25 കിലോ ആണ് കിട്ടിയത്. അതിൽ നിന്ന് ഏകദേശം 1 കിലോ മാത്രമാണ് ഞാൻ കറി വയ്ക്കുന്നത്. ബാക്കി നമുക്ക് അതുപോലെ ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വളരെ നല്ലൊരു മീനാണ്. നല്ല ദശ നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പലപ്പോഴും ഇത് ഈ മീനിൽ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം 1 കിലോ മീൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മീൻ മുളകിട്ടത് വെക്കുമ്പോൾ നമ്മൾ ഒത്തിരി ചെറുതായിട്ട് മീൻ കഷ്ണങ്ങൾ അരിയാതിരിക്കുക. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി, 6 ചെറിയുള്ളി വേണം. പക്ഷേ അതിൽ വലിയ ഉള്ളി അത് കണ്ടാണ് ഇങ്ങനെ കാണുന്നത്. 6 ചെറിയുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. കറിവേപ്പില ഞാൻ കുറച്ചേറെ ഉപയോഗിക്കും. ഇനി നമുക്ക് അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും അരിഞ്ഞ് വെച്ചു. ചെറിയുള്ളി ഇതുപോലെ 6-7 കഷ്ണം ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സാധാരണ മുളക് കറിക്ക് ചിലരൊന്നും ഉള്ളി ചേർക്കാറില്ല. പക്ഷേ ഉള്ളി നമ്മളൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി 4 ടേബിൾ സ്പൂൺ വേണം. ഉലുവ 1/2 ടീസ്പൂൺ. കടുക് ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. കുടംപുളി 4-5 കഷ്ണം വേണം. ഇത് പക്ഷേ ഇച്ചിരി ചെറിയ പുളി ആയതുകൊണ്ട് ഞാൻ കുറച്ചേറെ എടുത്തിട്ടുണ്ട്. ഉലുവപ്പൊടി വേണം 1/2 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ കുരുമുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കാറുണ്ട്. ചിലരൊന്നും ചേർക്കത്തില്ല, പക്ഷെ ഞാൻ ചേർക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ മുളക് പൊടി 1 കിലോ സാധാ മുളകും 1 കിലോ പിരിയൻ മുളകും എന്ന തോതിൽ നമ്മൾ മേടിച്ച് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചു വച്ചിരിക്കുന്ന പൊടിയാണ്. ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ മീൻ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഇനി നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന എല്ലാ പൊടികളും ഒരു ബൗളിലേക്ക് മാറ്റി ഉപ്പും ചേർത്ത് നമ്മൾ അമ്മിക്കല്ലിൽ പണ്ടൊക്കെ അരച്ചെടുക്കുന്ന പാകത്തിന് ഇതുപോലെ പേസ്റ്റാക്കി വെക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മീൻ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും. ഇനി ചെറിയൊരു മൺചട്ടി നമ്മൾ അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിച്ച് ഏകദേശം 4 ഗ്ലാസ് വെള്ളം വേണം. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആ പാകത്തിനെടുത്ത് നന്നായിട്ട് തിളച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള കുടമ്പുള്ളി ഇട്ട് കൊടുക്കാം, ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നിലമ്പൂർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടമ്പുള്ളി ആയതുകൊണ്ട്, ചെറിയ പുളി ആയതുകൊണ്ട് ഇത്രയും ചേർത്തിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ പാകത്തിന് ചേർത്താൽ മതി. ഇനി നന്നായിട്ട് ഇത് തിളപ്പിച്ച് ചെറിയ തീയിൽ ഈ ചട്ടി നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ചട്ടി, മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുകും ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ചിലർ കടുക് ചേർക്കാറില്ല, പക്ഷേ ഞാൻ കുറച്ച് കടുകും ഉലുവയും കൂടി ചേർക്കും. അത് ഉലുവയും കടുകും പൊട്ടിയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊപ്പം തന്നെ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിക്കണം. ഈ മീൻ കറിയിൽ പച്ചമുളകും ടൊമാറ്റോയും നമ്മൾ ചേർക്കുന്നില്ല. ഈ കറി 2-3 ദിവസം ഇരിക്കുന്ന കറിയാണ്. അതിലേക്ക് നമ്മൾ അത് രണ്ടും ചേർക്കുന്നില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ചെറു തീയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അങ്ങ് ബ്രൗൺ കളർ ആകണമെന്നില്ല. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. കല്യാണത്തിനൊക്കെ കിട്ടുന്ന മീൻ കറി ഇതുപോലെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനൊപ്പം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെയും വെള്ളമെല്ലാം വറ്റുന്നത് വരെ നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ പൊടികളെല്ലാം നേരിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ചേർക്കുമ്പോൾ അത് കുറച്ചൊന്ന് ഡ്രൈ ആവാനായിട്ട് സാധ്യതയുണ്ട്. പൊടിയൊക്കെ ഒന്ന് പെട്ടെന്ന് കരിയാനും ഒക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും കല്ലിൽ അരച്ചെടുത്ത മീൻകറി പോലെ ഇരിക്കും. അതുകൊണ്ട് ഒത്തിരി വെള്ളം കൂടാതെ ഇതുപോലെ പേസ്റ്റാക്കി നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും ഒക്കെയാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കണം. ഇതുപോലെ ചെയ്യാത്തവരെ നമ്മൾ പൊടി നേരിട്ടിടാതെ ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. ഇനി നമുക്ക് എണ്ണ തെളിയുന്നിടം വരെ ചെറിയ തീയിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം.
ഈ മീൻ മുളകിട്ടത് നന്നായിട്ട് കുറുകിയ ചാറോടുകൂടി ഇരിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. പിന്നെ നമ്മുടെ അവനവൻ്റെ ആവശ്യത്തിന് കുറച്ച് വേണമെങ്കിൽ നമ്മൾ കുറച്ച് ചാറ് നീട്ടിയിട്ട് എടുത്താൽ മതി. ഈ കുറുകിയ ചാറാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അത് അതായിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേറൊരു മൺചട്ടിയിൽ എടുത്ത് തിളപ്പിച്ച് വെച്ചിരുന്ന കൊടമ്പുളിയും ആ വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആ കുടമ്പുളിക്കകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പുളി ഇട്ട ശേഷം ഞാൻ അതിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. കുടമ്പുളി ഇട്ട വെള്ളം നമുക്ക് ഇതിനകത്ത് പാകമല്ലെങ്കിൽ തിളച്ച വെള്ളം തന്നെ കുറച്ച് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് മീന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ആക്കി അത് നമുക്കിങ്ങനെ തിളപ്പിക്കണം. തിളച്ച് അത് കുറച്ചൊന്ന് കുറുകി വരുമ്പോഴാണ് നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചാറ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത ശേഷം ആദ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി മീൻ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ കഷ്ണവും ചേർത്ത് കഴിഞ്ഞു. ഇനി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ മീൻ മുങ്ങിക്കിടക്കാൻ വെള്ളം നമ്മൾ എടുത്ത പുളിവെള്ളം കുടമ്പുളി വെള്ളം തികഞ്ഞില്ലെങ്കിൽ തിളച്ച വെള്ളം തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇനി അത് ഒരടപ്പിട്ട് അടച്ച് നമുക്കൊരു 10-15 മിനിറ്റിനകത്ത് മീൻ കറി തയ്യാറാവും. ഇടയ്ക്ക് ഒന്ന് അടപ്പ് മാറ്റിയിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഈ ചൂര മീനിന് ടൂണ എന്ന് പറയും, പിന്നെ കേര ചൂര എന്ന് പറയും, വെള്ളച്ചൂര എന്നൊക്കെ പല പേരുകൾ ഇതിന് പറയാറുണ്ട്. ഇങ്ങനെ കുടമ്പുളി ഇട്ട് വെച്ച മീൻ കറി തയ്യാറാക്കാൻ വളരെ നല്ലതാണ് ഈ ചൂര മീൻ. അടപ്പ് മാറ്റി നോക്കുമ്പോൾ ഏകദേശം മീൻ കറി തയ്യാറായി വരുന്നുണ്ട്. ചാറൊക്കെ നല്ല കുറുകി പാകത്തിന് വരുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മണമാണ് വരുന്നത്. ഇനി ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഈ മീൻ മുളകിട്ടത് ചോറിനൊപ്പം മാത്രമല്ല കപ്പ, ചപ്പാത്തി, ദോശ എല്ലാത്തിനും നമുക്ക് നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ നല്ല നാടൻ കുടമ്പുളി ഇട്ട് വെച്ച ചൂരക്കറി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായും നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും. ഈ മീൻ കറി ഇന്ന് നമ്മൾ വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 3 ദിവസമൊക്കെ ഇത് ഒട്ടും കേടുകൂടാതെ ഇരിക്കും. നമ്മൾ ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.